ഹലോ, ഞാനിപ്പോൾ ഉള്ളത് അസർബൈജാനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിലുള്ള തിബ് യൂണിവേഴ്സിറ്റിയിലാണ്. തിബ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ മുറ്റത്താണ് ഞാനിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ കാണുന്ന ഈ ഒരു കോളേജ്, ഇത് ഇവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു കോളേജാണ്. പണ്ട് അസർബൈജാൻ എന്ന് പറഞ്ഞ കൺട്രി USSR ഭാഗമായിട്ടിരുന്ന സമയത്ത്, ആ സമയത്ത് ഓൾമോസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് ഏറ്റവും വലിയ USSR അന്നത്തെ റഷ്യയുടെ ഏറ്റവും വലിയ സർജറി ഒഫ്താൽമോളജി യൂണിറ്റുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ ഇന്നും ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണ് മെഡിക്കൽ പഠനം നടക്കുക, സ്ഥിരമായിട്ടുണ്ട്, വിദേശത്ത് പഠിച്ചാൽ എങ്ങനെയാണ്, അവിടുത്തെ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്ന് സ്ഥിരമായിട്ട് ആൾക്കാർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും പഠനം നടക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് പാസ് ചെയ്തപ്പം വെറുതെ കയറിയതാണ്. അപ്പോൾ ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ട് കുറേ പേരായിട്ട് സംസാരിക്കാനുള്ള വെറുതെ ഇൻട്രാക്ട് ചെയ്ത് നോക്കിയതാണ് അവരെങ്ങനെയാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പ്രശ്നം എന്നല്ല, ഞാൻ നേരിട്ട പ്രശ്നമാണ്, ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് ഒരു വസ്തു അറിയില്ല. ഇവർ ഒരു അസീറി ലാംഗ്വേജിലാണ്, അവരുടെ തനതായിട്ടുള്ള ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ആയിട്ടോ കുറച്ചെങ്കിലും അറിയുന്ന അറബി ആയിട്ടോ ഹിന്ദി ആയിട്ടോ ഒന്നും യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വാസ് വെരി ഡിഫിക്കൾട്ട്. സോ എന്നാലും അവരോട് ഇങ്ങനെ ചോദിച്ചു എത്ര വർഷമുണ്ട് എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ കുറേ അധികം മനസ്സിലാക്കി, കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് മനസ്സിലായത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അപ്പം അതൊക്കെ വളരെ സ്ലോ ആയിട്ട്, അത്രയും ഒരു ബ്രിട്ടീഷ് ആക്സെൻറ്റുള്ള ഇംഗ്ലീഷ് ഒന്നും അല്ല എൻ്റെ. പക്ഷെ സ്റ്റിൽ അവർ പറയണം ഞാൻ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കും, നിർത്തി നിർത്തിയൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ അതിനൊക്കെ ശേഷമാണ് ഇവരുടെ ഡീറ്റെയിൽസ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്കൂൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ, നമ്മൾ ഇന്ത്യയിലുള്ള പോലെ അല്ല. ആക്ച്വലി ഞാനിവിടെ നിൽക്കുന്ന ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെഡിക്കൽ സ്കൂൾ ഹോസ്പിറ്റൽസ്. ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള വേറൊരു ബിൽഡിങ്ങില്ല. നമ്മൾ ഇന്ത്യയിലുള്ള പോലെ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും ഒരേ ബിൽഡിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റോ സാധനങ്ങളോ ഒന്നും അല്ല ഉള്ളത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പോലെ അനാട്ടമി, ബയോളജി, ബയോളജി പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്കൂളിലാണ്, പ്ലസ് ടുവിന് അല്ല എന്നുള്ള കാര്യമുണ്ട്. ബേസിക് ബയോളജികൾ, ഈവൻ കുറച്ചധികം പ്ലാന്റിൻ്റെ കാര്യങ്ങൾ വരെ ഇവിടെ പഠിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഫിസിക്സ് പോലത്തെ എന്തൊക്കെ ഒരു സാധനങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ല. അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ബാക്കി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഫിസിയോളജി, ബയോകെമിസ്ട്രി സബ്ജക്റ്റുകൾ, മറ്റ് രണ്ട് സബ്ജക്റ്റുകൾ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നോൺ ക്ലിനിക്കലാണ്, ഒരിക്കലും പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. തേർഡ് ഇയറിലാണ് നമ്മുടെ പത്തോളജി, ഫാർമക്കോളജി പോലെയുള്ള സയൻസ് പഠിക്കുന്നത്. ഫോറൻസിക് സയൻസ് പറഞ്ഞ സാധനം ഇവിടെ സിലബസിലില്ല. ആൻഡ് ഈ തേർഡ് ഇയർ വരെ ഇവർ ഒരു പേഷ്യൻറ്റിനെ പോലും മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഇത് ഒരു മോശം സിസ്റ്റം, നല്ല സിസ്റ്റം എന്നല്ല പറയുന്നത്, ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു 3 വർഷം കൂടിയുണ്ട്, അത് ക്ലിനിക്കലാണ്. അപ്പോൾ 4th ഇയറിലാണ് നമ്മൾ ആദ്യമായിട്ട് പേഷ്യൻറ്റിനെ കാണാൻ പോവുക. ലൈക്ക് കേരളത്തിലെ ഇന്ത്യയിലെ സിസ്റ്റത്തിൽ 2nd ഇയറിൽ കാണാൻ പോവും, 4th ഇയറിൽ ആദ്യമായിട്ട് പേഷ്യൻറ്റിനെ കാണും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പ്രൊഫസേഴ്സാണ് ട്രീറ്റ് ചെയ്യുക, അവർ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ കണ്ട് അവരെ ക്ലാസ് എടുത്തിട്ട് അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഒരു ഗൈനക്കോളജി, സർജറി, മെഡിസിൻ, പീഡിയാട്രിക്സ്, ഓർത്തോപീഡിക്സ് അങ്ങനെ സാധനത്തിലെല്ലാം ഇവർ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ആൻഡ് 6th ഇയറിൻ്റെ എൻഡിലാണ് ഇവരുടെ ഫൈനൽ എക്സാം വരുന്നത്. ഓരോ ഇയറിലും 6 to 9 months കൂടുന്ന സമയത്ത് ഓരോ ഇയർലി എക്സാമുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 6th ഇയറിലെ ലാസ്റ്റ് ഫൈനൽ എക്സാം എടുക്കുക എന്നുള്ളതാണ്. ഈ എക്സാം എടുക്കുന്നതൊക്കെ ഒരു നമ്മുടെ പോലെ ഒരു ടൈം ടേബിൾ വന്നിട്ട് എക്സാം എടുക്കുകയല്ല, നമ്മൾ അപ്ലൈ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട്. ഓരോ സ്റ്റുഡൻറ്റും എക്സാമിന് അപ്ലൈ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് തോന്നുകയാണെങ്കിൽ ഞാൻ പഠിച്ച് തീർന്നില്ല തോന്നുകയാണെങ്കിൽ ഈ ഇയറിൽ എക്സാം എടുക്കേണ്ട, അടുത്ത എക്സാം വരുമ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ട് എക്സാം എടുക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ സപ്പോസ് അങ്ങനെ എക്സാം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയ്തർ PG വേണ്ടി പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഇന്റേൺഷിപ്പ് ഹൗസ് റെൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഹൗസ് റെൻസി കമ്പൾസറി റൊട്ടറേറ്ററി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. കമ്പൾസറിയാണ്, എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കുന്നത്. ഇവിടെ കമ്പൾസറി അല്ല, ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രം ഇന്റേൺഷിപ്പ് എടുത്താൽ മതി, അങ്ങനത്തെ ഒരു സാധനമാണ്. സോ ഫൈനലി നമ്മളൊരു ബേസിക് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് 7 years എങ്കിലും ആവും എന്നുള്ളതാണ് ഒരു കാര്യം. ഡിഫറൻറ്റ് സിസ്റ്റം, അത്ര തന്നെ, നല്ലതും മോശം എന്നല്ല പറയുക, ഡിഫറൻറ്റ് സിസ്റ്റമാണ്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന വേറൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് ഇയറിൽ, ഈ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയറിൽ അബൌട്ട് ഒരു 15-20 മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരെ കാണാനും പറ്റി. അവരെ കണ്ട സമയത്തും അവർക്ക് എല്ലാവർക്കും ഡോപ്പേനെ അറിയാം, നമ്മളെയൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരുന്നു. അവർ വളരെ എന്തൂസിയാസ്റ്റിക് ആണ്, കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്ര ദൂരെയുള്ള ഒരു രാജ്യത്ത് വന്ന് അറിയില്ലാത്തൊരു ലാംഗ്വേജ് ഉള്ള സ്ഥലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർ എന്തൂസിയാസ്റ്റിക് ആണ്, ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയത്. ആൻഡ് അവരിങ്ങനെ എന്താ പറയുക, ലാംഗ്വേജ് ഒക്കെ ലേൺ ചെയ്തിട്ട് ഒരു കഷ്ടപ്പാടിൻ്റെ പാതയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് എല്ലാവർക്കും നമ്മളൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാലും അവർക്ക് ഇതുപോലെ തന്നെ നാട്ടിലൊരു ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിലെ സിസ്റ്റം പഠിച്ചെടുക്കുക എന്നുള്ളത് അവർക്കൊരു കുറച്ചൊരു പാടുള്ള ബുദ്ധിമുട്ടായിരിക്കും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവർക്ക്. എന്നിരുന്നാലും ഞാനിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നീറ്റ് ഇത്തവണ പഠിക്കുന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നീറ്റ് ആസ്പിരൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഓരോ രാജ്യത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അസർബൈജാനിൽ വന്ന് ഇവിടുത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഇവിടെ മെഡിക്കൽ സിസ്റ്റം പഠിപ്പിക്കുന്നത് അസർബൈജാനിയിലാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷ് ഒരു പാർട്ടായിട്ട് മാത്രമാണ് ഉള്ളത്. ആൻഡ് ഇവരുടെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം അസർബൈജാനി ലാംഗ്വേജിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ ഒരു ഞാൻ സംസാരിച്ച ഒരു കുട്ടി, അവർക്ക് കുട്ടി ലൈക്ക് അവർ സിക്സ്ത് ഇയർ ഇവിടെ പഠിക്കുന്ന ആൾ, അവർക്ക് അടുത്ത വർഷം സൈക്യാട്രിയിൽ പി ജി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിച്ചു സൈക്യാട്രിക്ക് എന്താണ് പറയുക എന്ന് ചോദിച്ചപ്പോൾ അവർ വേറെന്തോ ഒരു വാക്കാണ് പറഞ്ഞത്. അത് ഇവൻ സൈക്യാട്രി എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ പീഡിയാട്രിക്സ് എന്നൊരു വാക്ക് തന്നെ അവർ ശരിക്കും യൂസ് ചെയ്യുന്നില്ല, അവർ വേറെ വാക്കുകളാണ് അതിന് യൂസ് ചെയ്യുക. സോ അത് ഈ നാടിൻ്റെ ഹെൽത്ത് സിസ്റ്റമാണ്. സോ ഈ നാടിൻ്റെ ഹെൽത്ത് സിസ്റ്റം പോലെ ഓരോ നാടിനും അതിൻ്റെതായ സിസ്റ്റമുണ്ട്. ഇപ്പോൾ UK, US, നമ്മൾ ജോർജിയ, ഉക്രൈൻ, എവിടെ പോയാലും അതിൻ്റെതായ ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. സോ അവിടെ പഠിക്കുന്ന ആളുകൾ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റമാണ് പഠിക്കുക. അപ്പോൾ നമ്മളെ ആശ്രയിച്ച് ഇന്ത്യയിൽ പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കിയത്. ഇനി ഇവിടെ നിന്ന് തന്നെ പഠിച്ച് ഇവിടെ സാധനം, അപ്പോൾ ഇവിടെ പഠിച്ച ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം പഠിച്ചെടുത്തത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ടൈമും സാധനങ്ങളൊക്കെ എടുക്കും. മേ ബി ഇവിടുത്തെ മെഡിസിൻസിൻ്റെ പേരടക്കമുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നീറ്റ് പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഇന്ത്യ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഒരു അസർബൈജാനി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഇന്ത്യയിൽ വന്ന് MBBS പഠിച്ച് എങ്ങനെ ഉണ്ടാവും, ഞാൻ പറയും വേണ്ട വേണ്ട അങ്ങോട്ട് വരണ്ടാ പറയും. അവർ അസർബൈജാനികളായതുകൊണ്ട് അവർ അസർബൈജാനി തന്നെ പഠിക്കണം, നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ഇന്ത്യ തന്നെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. ആൻഡ് ഫർദർ മോർ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, സീ യു.